ഈശോയ്ക്കും മറിയത്തിനും ഔസൈ പിതാവിനും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ഔസൈ പിതാവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ തിരു കുടുംബത്തിൻ്റെ നാഥനെന്നും തലവനെന്നും നാം ഔസൈ പിതാവിനെ പലപ്പോഴും അഭിസംബോധന ചെയ്യുന്നുണ്ട് അതുപക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ അന്തരാർത്ഥത്തിൽ ആഴത്തിൽ പരിപൂർണമായി മനസ്സിലാക്കി ഗ്രഹിച്ചിട്ടായിരിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്ന ആ കുടുംബത്തിൻ്റെ തലവൻ അഥവാ ഭർത്താവാണ് കാരണം ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആദത്തെയാണെന്നും ഒരു കുടുംബത്തെ അവിടുന്ന് സൃഷ്ടിക്കുന്നത് ആദത്തിൽ നിന്ന് അവയിലൂടെ അങ്ങനെയാണ് അവർ ഒരുമിച്ച് അങ്ങനെ ഒരു കുടുംബമാകായി മാറുന്നത് അപ്പോൾ അതിനാൽ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലും പൊതുവേ മറ്റ് അക്ര അക്രൈസ്തവ വിജാതീയ നാടുകളിലും പാരമ്പര്യങ്ങളിലും എപ്പോഴും കുടുംബത്തിൻ്റെ സ്ഥാനവധി കുടുംബത്തിൻ്റെ തലവൻ എപ്പോഴും പുരുഷനാണ് അപ്പോൾ കുടുംബ നാഥനാണ് കുടുംബത്തിൻ്റെ തലവൻ അദ്ദേഹമാണ് നേതാവ് അദ്ദേഹമാണ് എല്ലാം ഭരിക്കുന്നതും നടത്തുന്നതും കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നതും അപ്പോൾ നമുക്ക് ഉൽപ്പത്തിയിൽ നിന്ന് കാണാം ആദത്തിന് കൊടുക്കുന്ന ശിക്ഷയുടെ ഭാഗമാണ് ഭൂമിയിൽ അധ്വാനിച്ച് വേർപ്പ് കൊണ്ട് ഭക്ഷിക്കുക എന്ന് പറയുന്നത് അതായത് അധ്വാനത്തിൻ്റെ ഏറെ പങ്കും കുടുംബത്തിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കേണ്ട ആൾ കുടുംബനാഥനാണ് അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഔസപ്പിതാവ് അവസ്യ പിതാവ് ആ കാര്യത്തില് നമുക്ക് വലിയ ഉദാഹരണം തന്നെ നൽകുന്നു ഇനി കുടുംബത്തിലെ മറ്റാവശ്യമായ ഭക്ഷണം മറ്റു കാര്യങ്ങൾ നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് സ്ത്രീകളായിരിക്കും വീട്ടിലെ അമ്മമാരായിരിക്കും ചെയ്യുന്നത് അത് ഒരു ആഗോളതലത്തിലൊരു നിയമമാക്കാൻ പറ്റില്ല കാരണം ചില വിജാതീയ പാരമ്പര്യങ്ങളിലും സംസ്കാരങ്ങളിലും അതിന് വ്യത്യാസങ്ങളും ഉണ്ടാകാം അപ്പോൾ പൊതുവെ അങ്ങനെയാണ് യഹൂദ പാരമ്പര്യത്തിലും കുടുംബനാഥനാണ് കുടുംബത്തെ പോറ്റുന്നത് കുടുംബത്തെ നയിക്കുന്നത് കുടുംബത്തിൻ്റെ കാവൽക്കാരനും തണലും തോണയുമൊക്കെ കുടുംബനാഥനാണ് അപ്പോൾ അത് ഭൗമിക തലത്തിൽ ബാഹ്യമായ തലത്തിലാണെങ്കിൽ ആത്മീയ തലത്തിൽ അതിനുപരിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അഥവാ കൃപകളുടെ നിയമപ്രകാരം കൃപകളുടെ ചട്ടപ്രകാരം ദൈവം കൃപകളെ ക്രമപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് നമുക്കറിയാം കൃപകളുടെ ദാതാവാണ് ക്രിസ്തു തിരു ഏറ്റവും ചെറിയ ആളാണ് തിരു ഏറ്റവും വലിയവൻ നമുക്ക് കർത്താവ് സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരുമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും സ്വർഗരാജ്യത്തിലെ ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും അപ്പം കർത്താവ് ഒരു വാക്യം പ്രത്യേകം പറയുന്ന ഔസപ്പിതാവിന് വേണ്ടിയാണ് ഔസപിതാവ് ആണ് സത്യത്തിൽ സ്ത്രീകൾ ജനിച്ച മഹാൻ അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഔസപിതാവിൻ്റെ മഹിമ സ്വർഗത്തിലേറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും അപ്പോൾ അവിടുന്ന് സ്വയം ചെറുതായവനാണ് കൃപകളുടെ ക്രമമനുസരിച്ച് ഈശോയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയും പരിശുദ്ധ അമ്മയ്ക്ക് ശേഷം ഔസപ്പിതാവുമാണ് അത് ഹൈരാർക്കിക്കൽ ഓർഡർ എന്ന് പറയും നമ്മൾ കത്തോലിക്ക സഭയെ പറ്റി പറയുമ്പോൾ സഭയുടെ ഹൈരാർക്കിക്കൽ ഓർഡർ മാർപ്പാപ്പ കർദിനാൾമാർ ബിഷപ്പ്മാർ വൈദികര് സന്യസ്തര് അതിനുശേഷാല്മാർന്ന് പറയണതുപോലെ അക്രമം ദൈവകൃപകളുടെ അളവിൻ്റെ ക്രമം അനുസരിച്ച് അവസിപ്പിതാവ് ശരിക്കും മൂന്നാം സ്ഥാനത്താണ് തിരു കുടുംബത്തെങ്കിലും ദൈവ പദ്ധതിയുടെയും ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ചും ദൈവം അധികാരം കൊണ്ട് അവിടെ പ്രഥമസ്ഥാനം കൊടുക്കുന്നത് ഔസപ്പിതാവിനാണ് അധികാരം കൊണ്ട് തിരു കുടുംബത്തിലെ പ്രഥമ സ്ഥാനം ഒന്നാം സ്ഥാനം അപ്പോൾ ദൈവപുത്രൻ്റെ രക്ഷാകര ചരിത്രത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തുന്ന വിധത്തിലുള്ള ആഴമേറിയ തുടക്കം കുറിക്കലിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്ന ഔസ്പിതാവിൻ്റെ ഉത്ഭവത്തിലും അവിടുത്തെ ജനനത്തിലുമാണ് അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഭൂമിയിൽ ജനിക്കുന്നത് ഭൂജാതനാകുന്നത് തിരു കുടുംബത്തിലെ ആദ്യത്താളും പിന്നീടാണ് പരിശുദ്ധ അമ്മ ഉത്ഭവിക്കുന്നതും ജനിക്കുന്നു പിന്നീടാണ് ഈശോ മനുഷ്യനാകുന്നതും പക്ഷെ ഈശോ ദൈവം ആയിരുന്നുകൊണ്ട് അവിടുന്ന് ആദ്യ മുതലേ അനാദി മുതലേ എന്നുമുണ്ട് തുടക്കം മുതൽ ആൽഫയും ഒമേഖയുമാണ് അവിടെ നിന്ന് എല്ലാം അവിടുന്നിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയെ അസിപ്പിതാവ് പോലും സൃഷ്ടിക്കപ്പെട്ടത് ഈശോയിലൂടെയാണ് അപ്പോൾ കൃപയുടെ ക്രമത്തിൽ അങ്ങനെയാണെങ്കിലും ദൈവം അധികാരം കൊണ്ട് അവസിപ്പിതാവിനെ തിരു കുടുംബത്തിൻ്റെ തലവനാക്കുന്നു ഇനി സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു ഒരു കുടുംബത്തിൻ്റെ തലവൻ പുരുഷൻ ആ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അപ്പോൾ ഒരു കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം സാധാരണഗതിയിൽ ചില സ്ഥലങ്ങളിൽ മക്കൾ അമ്മേനോട് പറയും അമ്മ ഭർത്താവിനോട് അപ്പനെ അറിയിക്കും കുടുംബനാഥനെ അറിയിക്കും അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം സാധനങ്ങൾ അപ്പോൾ ഇതെല്ലാം കുടുംബനാഥന്റെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് പലപ്പോഴും ആ കുടുംബത്തിൽ കാര്യങ്ങൾ നടന്നു പോകുന്നത് സ്വാഭാവികമായി സ്വതവേ അങ്ങനെയാണ് അപ്പോൾ ആ കുടുംബനാഥൻ്റെ ചുമതലയാണ് കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കുക കുടുംബത്തിലുള്ളവരുടെ ശാരീരികമായ ആവശ്യം മാനസികമായ ആവശ്യം ആത്മീയമായ ആവശ്യം ഭക്ഷണം എല്ലാം എന്തൊക്കെ ആവശ്യമുണ്ടോ അതിൻ്റെ ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടതും അതിന് കൊടുക്കേണ്ട ആളുമാണ് കുടുംബനാഥൻ അപ്പോൾ നമ്മുടെ ഔസപ്പിതാവ് ഭൗതിക തലത്തിൽ അങ്ങനെയായിരുന്നു ഒരു ഉത്തമനായ ഭർത്താവും കുടുംബനാഥനും കുടുംബത്തിൻ്റെ തലവനുമായിരുന്നു ആത്മീയ തലത്തിലും അവിടുന്ന് അങ്ങനെയാണ് ഇനി നമുക്ക് സന്യാസ സമൂഹങ്ങളുണ്ട് ലോകത്ത് സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകരുണ്ട് നമുക്കറിയാം ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ്കൻ സമൂഹത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം വെറുതെ വെറും ഒരു ബ്രദറായിരുന്നു ഒരു ഫ്രയർ ആയിരുന്നു മങ്ക് മങ്ക് എന്നാണ് ഫ്രയറിന് പറയുന്നത് അപ്പോൾ അദ്ദേഹം വെറും ഒരു ബ്രദറായിരുന്നു പക്ഷേ സന്യാ സമൂഹത്തിൻ്റെ സ്ഥാപകനായതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും വിളിക്കുന്നത് അവർ ഫാദർ ആൻഡ് ഫൗണ്ടർ ഫ്രാൻസിസ് ഞങ്ങളുടെ സ്ഥാപകനും അപ്പനുമായ ഫ്രാൻസിസ് എന്നാണ് വിളിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി വന്ന വൈദികർ പോലും ഈ ബ്രദറായിരുന്ന ഫ്രാൻസിസിനെ ഞങ്ങളുടെ അപ്പനും ാഥനും കുടുംബനാഥൻ എന്ന സ്ഥാനം അവ കൊടുത്തിരുന്നത് വിശുദ്ധ ബെനഡിക്റ്റൻ ബെനഡിക്റ്റൻ സമൂഹത്തിൽ വിശുദ്ധ ബെനഡിക്റ്റ് സ്ഥാപകനാണ് വിശുദ്ധ ബെനഡിക്റ്റും ഒരു ആയിരുന്നു ഒരു ബ്രദറായിരുന്നു ഒരു ഫ്രായർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാര് പിന്നീട് വൈദികർ വന്നപ്പോഴും അവർ അവർ ഫാദർ ആൻഡ് ഫൗണ്ടർ ബെനഡിക്റ്റ് അപ്പോൾ അദ്ദേഹം വൈദികനായതുകൊണ്ടല്ല ഞങ്ങളുടെ സ്ഥാപക പിതാവ് എന്ന സ്ഥാനം അപ്പൻ്റെ സ്ഥാനം കൊടുത്തിരുന്നു സന്യാസിനികളുടെ സമൂഹത്തിലും അങ്ങനെ തന്നെ മദർ ആൻഡ് ഫൗണ്ടേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും കൊടുക്കുമെങ്കിൽ ഒരു ഭൂമിയിലെ വിശുദ്ധന് അവസപ്പിതാവിന് നമ്മൾ എത്ര കൂടുതൽ കൊടുക്കണം അപ്പോൾ സന്യാസ സമൂഹങ്ങളുടെ പോലും ആത്മീയ പിതാവും ഉപദേഷ്ടാവും ശ്രേഷ്ഠനും തലവനുമാണ് അവസയപിതാവണം എല്ലാ കുടുംബത്തിലും നമ്മുടെ ഹൃദയത്തിലും വ്യക്തിപരമായി അതായത് പ്രത്യേകിച്ച് അവസപിതാവിന് നമ്മൾ അടിമ സമർപ്പിക്കാൻ ഒരുങ്ങുന്നവരും ഓരോ കുടുംബത്തിലും അവസപ്പിതാവിൻ്റെ സംരക്ഷകൻ തലവൻ എന്ന സ്ഥാനം നൽകുന്നു സന്യാസ ഭവനങ്ങളിലും സമൂഹങ്ങളിലും ഔസപ്പിതാവിന് ആ സ്ഥാനം കൊടുക്കുക അത് തെളിയിക്കുന്ന വലിയൊരു സംഭവം ഔസപ്പിതാവിൻ്റെ ആദ്യകാലത്തിലൊരു അപ്പസ്തോല എന്ന് വേണമെങ്കിൽ പറയാം ഔസപ്പിതാവിൻ്റെ വലിയ ഭക്ത ഔസപ്പിതാവിൻ്റെ ഭക്തി പ്രചരിപ്പിച്ചിരുന്ന മഹാവിശുദ്ധയാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ കർമ്മലീത സഭ നവീകരിച്ച ആവിലായിലെ അമ്മ ത് ചെറുപ്പം മുതലേ ഔസപ്പിതാവിനോട് വലിയ ഭക്തിയാണ് അപ്പോൾ ഔസ്യപ്പിതാവ് കർമ്മലീത സഭയുടെ നവീകരണത്തിലും കർമ്മലീത സഭയുടെ വളർച്ചയിലും ഒരു നെടും തൂണെന്ന് നമുക്ക് അവകാശപ്പെടാവുന്നതാണ് അപ്പോൾ മാതാവും ഔസപ്പിതാവും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ വീണ്ടും അവിടെ കാണുന്നു ഫാത്തിമയിൽ നമ്മൾ നേരത്തെ കണ്ടു പരിശുദ്ധ അമ്മ അവസാന പ്രത്യക്ഷപ്പെടൽ ഒക്ടോബർ പതിമൂന്നിന് പ്രത്യക്ഷപ്പെടുമ്പോഴും അവിടുന്ന് മാതാവായിട്ട് വരുന്നു അതിനുശേഷം ഔസപ്പിതാവും ഉണ്ണീഷും കൂടെ വന്നാണ് ആശീർവദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ആത്മീയ ബന്ധം നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേക കണ്ണികളായിട്ട് അപ്പോൾ ആവിലായിൽ അമ്മ ചെറുപ്പം മുതലേ ഉസൈപ്പിതാവിനോട് വലിയ ഭക്തയായിരുന്നു ഇനി അവിടെ കൊണ്ട് മാത്രം തീർന്നില്ല അവിടുന്ന് കർമ്മലീത സമൂഹത്തിൽ ചേർന്നതിന് ശേഷം അത് നവീകരിക്കുവാൻ ദൈവത്തിൻ്റെ ഈശോയുടെ ഇടപെടലുകളുണ്ടായപ്പോൾ ആ അവിടുന്ന് ആശ്രയിച്ചത് ഔസപ്പിതാവിന ഇനി വെറു ആശ്രയിക്കാനുള്ള കാരണം നമ്മുടെ കർത്താവ ഈശോമിശിയ തന്നെയാണ് യേശു പറഞ്ഞു ആ നവീകരിക്കാൻ പോകുന്ന ആ കോൺവെന്റ് ആ സന്യാസിനി ഭവനം ആദ്യമായ അത് നവീകരിച്ച് നിഷ്പാതുക കർമ്മരീത സഭയുടെ ഭാഗമാക്കാൻ പോവുകയാണ് കർമ്മരീത സഭയിൽ നിന്ന് നവീകരിച്ച് നിഷ്പാതുക ഡിസ്കാൾസ്ഡ് കാർമലൈറ്റ് ആക്കി മാറ്റുമ്പോൾ ആ ഭവനം ഔസപ്പിതാവിന് ഭാരമേൽപ്പിക്കണമെന്ന് ീശോ തന്നെ ആവിലായ അഹമ്മത്തറേസിയോട് കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ആവിലായ അഹമ്മത്തറേശി അത് ചെയ്യുന്നുണ്ട് ആവിലായ അഹമ്മത്തറേസി അവസ്യ പിതാവിനോട് അതീവ ഭക്തിയിൽ വളരാൻ തുടങ്ങി എല്ലാ കാര്യത്തിലും ഏത് ചെറിയ പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിലും അവസയ പുറകെ ഒരു കുഞ്ഞ് അമ്മയുടെ പുറകിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് പോകുന്ന പോലെ ആ കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ തൻ്റെ ഓരോ ആവശ്യങ്ങൾ വ്യക്തമായി അറിയേണ്ട ആള് അപ്പനാണെന്ന് അറിയണമുണ്ട് അപ്പനെയും അറിയിക്കുന്നുണ്ട് അഥവാ അമ്മ വഴിയപ്പനെ അറിയിക്കും ഇത് തന്നെ ഇത് ആത്മീയ ജീവിതത്തിൽ വളരെ ശക്തമായി പ്രാവർത്തികമാക്കിയ ആളാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ അപ്പോൾ അമ്മ ത്രേസ്യ പുണ്യവതിയും അവസ്പിതാവിനോടുണ്ടായിരുന്ന ആ സ്നേഹം നമ്മൾക്കും കിട്ടുവാൻ നമ്മൾ പ്രത്യേകം നമ്മൾ ഏറെ പ്രാർത്ഥിക്കണം ഔസ്പ പിതാവിന് അഹമ്മത്ത റീസ കൊടുത്ത ആ സ്ഥാനം അഹമ്മത്തറീസയുടെ ആ ഒരു വലിയ ആന്തരിക മാനസാന്തരത്തിന് ശേഷമാണ് ഈ കർമ്മലീത സഭയുടെ നവീകരണം നടക്കുന്നത് അപ്പോൾ ആ മൂന്ന് വർഷത്തെ അസുഖങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് വരാനുള്ള ഒരു കാരണം ഔസൈ പിതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെയാണ് അഹമ്മത്തറീസിയെ സൗഖ്യം പ്രാപിക്കുന്നത് ഇനി അതുകൂടാതെ അഹമ്മത്ത് റേസിയ നവീകരിച്ച കർമ്മലീത നിഷ്പാദക സമയലെ ഭൂരിപക്ഷം കോൺവെൻ്റുകൾ സന്യാസിനി ഭവനങ്ങൾ സ്ഥാപിച്ചപ്പോൾ കൂടുതൽ നാമങ്ങൾ ഏറ്റവും കൂടുതൽ അവസെപ്പിതാവിൻ്റെ നാമത്തിലായിരുന്നു സന്യാസ ഭവനങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് എന്നൊന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം കർമ്മലീത സഭയിൽ അവസ്യപ്പിതാവിൻ്റെ നാമത്തിൽ അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് കതോലിക്ക സഭയിൽ നിന്ന് അനേക സത്യവിശ്വാസത്തിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന അതേ നൂറ്റാണ്ടിൽ ഈശോ സഭ വൈദികരിലൂടെ വീണ്ടും നമുക്കൊരു വലിയ ഇഗ്നീഷ്യസ് ലയോളോ ലയോളയിലൂടെയും ഫ്രാൻസിസ് സേവിയറിലൂടെയും ഒരു നവീകരണം കൊണ്ടുവരുന്ന ആ കാലഘട്ടത്തിൽ ഈശോസഭ വൈദികരും അനേകം പേര് അവസ്യപിതാവിന്റെ വലിയ ഭക്തരായി മാറുന്നത് നമുക്ക് കാണാം എങ്കിലും അവിലായിൽ അമ്മത്രേസ്യ സ്ഥാപകയാണ് കർമ്മലീത സഭയുടെ ഏർ നവീകരിച്ച കർമ്മലീത സഭയുടെ അമ്മയാണ് ഔസപ്പിതാവിൻ്റെ അപ്പസ്തൊല എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ് ആവിനായി അമത്രേസ്യ ഈ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജർത്രുദ് പുണ്യവതിക്ക് ഒരു ദർശനവും ഔസക് പ്രത്യേക ഭക്തിയും ഉണ്ടാകുന്നുണ്ട് അത് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് ഓർക്കണം ജിത്രൂത് പുണ്യവതി ജീവിച്ചിരുന്നത് കത്തോലിക്ക സഭയിലെ പുണ്യവതികളിൽ മഹോന്നത എന്ന നാമധേയമുള്ള ഒരാളാണ് ജറത് പുണ്യവതി മറ്റൊന്ന് ആണ് ആവിലായിലെ അമ്മത്രേസ്യ ഇവർക്ക് രണ്ടുപേർക്കുണ്ടായിരുന്ന പ്രത്യേകതയാണ് പരിശുദ്ധമ്മയോടും അസ്യപിതാവിനോടും വലിയ ഭക്തി ഉണ്ടായിരുന്നു ജറുത്ലോത് പുണ്യവതിയെ നമ്മൾ കൂടുതൽ അറിയപ്പെടുന്നത് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് വീണ്ടും നമ്മളൊരു പ്രത്യേക ബന്ധം ഒരു കണ്ണി കാണുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും മരിക്കുന്ന ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തീക്ഷ്ണായനം അതിൻ്റെ മധ്യസ്ഥനാണ് അവസൈപ്പിതാവ് അപ്പോൾ ജർത്രു പുണ്യപതിക്കുണ്ടാകുന്ന പല പ്രൈവറ്റ് റെവലേഷൻ അതായത് വ്യക്തിപരമായ വെളിപാടുകൾ പ്രചരിപ്പിക്കാൻ ഈശോ ആവശ്യപ്പെട്ടിരുന്നില്ല പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയഭക്തി അന്ന് ജെർത്തോത് പുണ്യവതിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിലും ഈശോദ പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെട്ടില്ല പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോടുള്ള ഭക്തിയെക്കുറിച്ചും വെളിപ്പെടുത്തി കൊടുത്തിരുന്നു അതും പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല ഔസപ്പിതാവിൻ്റെ മഹിമയെക്കുറിച്ചും വെളിപ്പെടുത്തി കൊടുത്തിരുന്നു വ്യക്തിപരമായി അതിലൊരു സംഭവമാണ് ജെർത്തോത് പുണ്യവതി ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വർഗീയ ദർശനം കാണുകയാണ് ഔസൈപ്പ് പിതാവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ സ്വർഗത്തിൽ സംഭവിക്കുന്ന കാര്യം ഔസൈ പിതാവ് ഒരു വലിയ സിംഹാസനത്തിൽ ഒരു രാജാവിനെ പോലെ ഉപവിഷ്ടനായിരിക്കുന്നു ഔസൈപ്പ് എന്ന നാമം സ്വർഗത്തിൽ ഉരുവിടുമ്പോൾ നമുക്കറിയാം ഈശോ എന്ന നാമം സകല നാമങ്ങൾക്കുപരിയാണ് പിശാശ് ഏർ വിറയ്ക്കുന്ന നാമം എല്ലാ നാമങ്ങളും എല്ലാ മുട്ടുകളും മടങ്ങുന്ന നാമം അത് കഴിഞ്ഞാൽ പിശാശ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നാമമാണ് പരിശുദ്ധ അമ്മയുടെ നാമം പിന്നെ മറ്റൊരു നാമം പിശാശികളുടെ പരിഭ്രമമാണ് ഈ നാമം ഔസൈ പിതാവിൻ്റെ നാമം അതായത് തിരു കുടുംബത്തിൻ്റെ മൂന്ന് പേ പേരുടെയും പേരുകൾ ഉച്ചരിച്ചാൽ നരകം ശരിക്കും വിറയ്ക്കും അതിനാൽ നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജപമായിരിക്കണം ഈശോ മറിയം ഔസൈപ്പ് അപ്പോൾ ജർതു പുണ്യവതി കാണുന്നത് ഔസേപ്പ് എന്ന നാമം ഉച്ചിരിക്കുമ്പോൾ എല്ലാ വിശുദ്ധരും മാലാകമാരും കുമ്പിട്ട് വണങ്ങുന്നു ഔസപിതാവിൻ്റെ മുമ്പിൽ അവിടത്തേക്ക് വലിയൊരു വണക്കം കൊടുക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന വണക്കം പോലെ തന്നെ ഈശോയുടെ നാമത്തിൽ എല്ലാവരും ആരാധന അർപ്പിക്കുമ്പോൾ പരിശുദ്ധ പരിശുദ്ധമ്മയുടെയും അസപ്പിതാവിൻ്റെയും നാമത്തിനു മുമ്പിൽ വലിയ വണക്കം വലിയ വണക്കം കുമ്പിട്ട് പരിപൂർണമായുള്ള വണക്കം കൊടുക്കുന്നത് കാണുന്നു ഇത് ആവിലായിൽ അമ്മ തൻ്റെ ജീവിതം കൊണ്ട് ഔസ്യ പിതാവിനെ ആഴത്തിൽ സ്നേഹിച്ച് മുന്നോട്ട് പോയിരുന്നു ആശ്രമം പണിയുമ്പോൾ ആവശ്യമുള്ള പൈസ വേണ്ട തുകകൾ പണമില്ലാതെ വരുമ്പോൾ വിഷമിച്ചിരുന്നപ്പോൾ ഔസ്യപ്പിതാവ് പ്രത്യക്ഷപ്പെട്ടു പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആശ്രമങ്ങൾ സ്ഥാപിക്കാനുള്ളതിലേക്ക് മുന്നോട്ട് പോകുക എന്നാണ് പറഞ്ഞത് പിന്നീട് മറ്റൊരു ആവിലാ അൽ അഹമ്മദ് ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഒരു ആശ്രമം പണിയാൻ വേണ്ടി പോകുമ്പോൾ ഒപ്പം രണ്ട് മൂന്ന് സിസ്റ്റേഴ്സിനെയും കൂടെ കൂട്ടിയാണ് കൊണ്ടുപോകുന്നത് അവരൊരു കുതിരപ്പുറത്ത് കുതിര വണ്ടിയിലാണ് പോകുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് ദിശ തെറ്റി കുതിരക്കാരനും കുതിര കുതിരകളും വേറൊരു വഴിക്ക് പോകുന്നു അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആവിലാലി അഹമ്മത്തറീസക്ക് മനസ്സിലാകുന്നു ഇത് വഴി തെറ്റി ഇത് ഈ വഴി പോകുന്നത് അവസാനിക്കുന്നത് അഗാധമായൊരു ഗർത്തത്തിലേക്കാണ് ഒരു വലിയൊരു കൊക്കയുടെ അടുത്തേക്കാണ് അത് പോകുന്നതെന്നും ഉടനെ തന്നെ ആവിലായിൽ അഹമ്മത്തറീസയ മറ്റ് സിസ്റ്റേഴ്സിനോടും അപ്പം ഒന്ന് പ്രാർത്ഥിച്ചു ഔസൈപിതാവെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു ഉടനെ ഔസപ്പിതാവ് പ്രത്യക്ഷപ്പെടുന്നു ഔസപ്പിതാവിൻ്റെ വലിയൊരു സ്വരമാണ് ആദ്യം കുതിരകളും കുതിര ഓടിക്കുന്ന ആളും കേൾക്കുന്നത് നിർത്തു മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോയാൽ കാരണം അതിവേഗത്തിലാണ് കുതിര മുന്നോട്ട് പോകുന്നത് നിർത്താൻ പറ്റാത്ത വിധത്തിൽ അവിടെ ഗർത്തമാണ് അപകടമാണ് അതിനാൽ നിർത്തു എന്ന് പറഞ്ഞു അത്ഭുതകരമായി കുതിരയും ആ കുതിര വണ്ടിയും അവിടെ നിൽക്കുകയാണ് പിന്നീട് അവസ്പിതാവ് തന്നെ ആ ഒരു അവർക്ക് വഴി തിരിച്ച് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർ വളരെ അപകടമൊന്നും കൂടാതെ ദൈവ പദ്ധതി അനുസരിച്ച് ദൈവത്തിന്റെ പരിപാലനയിൽ അവിടെ എത്തുന്നു ഔസ പിതാവിന്റെ പ്രത്യേക ഇടപെടൽ പിന്നീട് ഈ കുതിരക്കാര് ആളന്വേഷിച്ചു പോട്ടൊന്നും കാണുന്നില്ല കാരണം അവിലാലി അഹമ്മദ് റീസിക്ക് വ്യക്തമായിരുന്നു അത് ഔസ്പിതാവ് ആയിരുന്നു എന്നുള്ളത് അതുപോലെ എല്ലാ കാര്യത്തിലും ഔസ പിതാവിൽ ആശ്രയിച്ചിരുന്നു ആവിലാലി അഹമ്മദ് റീസ അബിലാലി അഹമ്മദ് റീസയ്ക്ക് ഒരു ഔസ്പിതാവിൻ്റെ അത്ഭുതരമായൊരു ഒരു ഒരു രൂപമുണ്ടായിരുന്നു അഹമ്മദ് റീസിയ പുറ ദൂരെ പോയി തിരിച്ചു വരുമ്പോൾ ഈ ഔസ്പിതാവിൻ്റെ തിരിസ് രൂപം അബിലാലി അഹ്മത്തറേസിൽ സംസാരിക്കുമായിരുന്നു കോൺവെൻറ്റിൽ നടന്ന സംഭവങ്ങൾ അവിടെ സിസ്റ്റേഴ്സ് എന്തൊക്കെ ചെയ്തു എന്ന കാര്യങ്ങളും തെറ്റിച്ച നിയമങ്ങളൊക്കെ പറയുമായിരുന്നു അങ്ങനെ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒസ്പപിതാവിൻ്റെ അത്ഭുത രൂപം അത്രമാത്രം അപേദ്യമായൊരു ബന്ധം എൻ്റെ സ്വന്തം അപ്പൻ എന്നുള്ള ആ ബന്ധം ആവിലായാലേസിക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു മകനോ മകളോ എങ്ങനെ അപ്പൻ്റെ അമ്മയുടെ അടുത്തും എല്ലാ കാര്യങ്ങളിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന പോലെ സന്യസ്തരായ എന്തിനു സ്ഥാപകരായ വിശുദ്ധർ പോലും അത് ചെയ്തിരുന്നു ആവിലായൽ അമ്പത്തറേസിലൂടെ നമ്മളത് കണ്ടു അപ്പോൾ ഈ ഒരു കൃപ നമുക്ക് ആവിലായൽ അമ്പത് റേസിലൂടെ ഒന്ന് അസപ്പിതാനോട് ചോദിക്കാം എല്ലാ കാര്യത്തിലും എന്തിനും ഏതിനും എല്ലാ കാര്യത്തിലും അസ്യപ്പിതാവിൽ ഒരപ്പൻ്റെ അടുത്ത് ആശ്രയിക്കുന്ന പോലെ സാമ്പത്തിക പ്രശ്നമാകാം മാനസിക പ്രശ്നമാകാം ആത്മീയ പ്രശ്നമാകാം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ പ്രശ്നവും എൻ്റെ അപ്പൻ്റെ അടുത്ത് എൻ്റെ സ്വർഗീയ അപ്പനായ ദൈവ പിതാവിൻ്റെ അടുത്ത് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വർഗീയ അപ്പൻ ഭൂമിയിൽ എനിക്ക് അപ്പനായി നൽകിയ ഔസ്യ അടുത്ത് എല്ലാ കാര്യങ്ങളിലും ഒരപ്പൻ്റെ അതേ സ്ഥാനത്തോടൊന്ന് കണ്ടുകൊണ്ട് ചെന്ന് എല്ലാ ആവശ്യങ്ങളും ബോധിപ്പിച്ച് ഔസപ്പിതാവ് നമ്മളെ സംരക്ഷിക്കുക നമുക്ക് വേണ്ടത് ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികവുമായ കാര്യങ്ങൾ നൽകും എന്ന ഉറപ്പോടുകൂടെ നമുക്ക് അസയപിതാവിൽ ആ ഒരു പരിപൂർണ ശരണം ആ കോൺഫിഡൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോ മാതാവ് പിതാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ